ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും കടകളിലും ഒക്കെയുള്ള എലി, പല്ലി, പാറ്റ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, ഇവയെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ്. ഞാൻ ചെയ്ത് നോക്കി 100% റിസൾട്ട് കിട്ടിയ നല്ല ടിപ്പുകളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 3 ടീസ്പൂൺ കടുകെടുത്ത് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത കടുക് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഹാർപിക്ക് കൂടി ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് വെള്ളം പോലെ ആവാൻ പാടില്ല, കുഴച്ചെടുക്കുന്ന പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു മിക്സ് നമുക്കിനി ഒരു പേപ്പറിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് പല്ലി, പാറ്റ ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാം. കടുകിൻ്റെ ഈ ഒരു സ്മെല്ല്, പല്ലി, പാറ്റ ഇവയ്ക്കൊന്നും തീരെ ഇഷ്ടമില്ല. നമ്മുടെ വീട്ടിലുള്ള പല്ലികളൊക്കെ പോയി കിട്ടും. ഇടയ്ക്കിടെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയേ ഇല്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിളാക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച കടുകിൽ നിന്നും 1 ടീസ്പൂൺ കടുക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാറ്റ ഗുളികയാണ്. പാറ്റ ഗുളിക നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കടുക് ചതച്ചതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം 1/2 ഗ്ലാസ് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു അരിപ്പ വെച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഈ ഒരു മിക്സ് നമുക്ക് സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം. എവിടെയൊക്കെയാണോ പല്ലി, പാറ്റ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള ഗ്യാസ് സ്റ്റോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിച്ചൺ സിങ്കിലും ഒഴിച്ചു കൊടുക്കാം. പല്ലി ശല്യം മാറാനും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ നിന്നുള്ള ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും ഇത് നല്ലതാണ്. പല്ലിയുള്ള സമയത്ത് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി ചത്തു പോകുന്നതായിട്ട് കാണാവുന്നതാണ്. എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ബാക്കിയുള്ള കടുക് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാരസെറ്റാമോൾ ഗുളിക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. വിനാഗിരി കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. എലികളെ ആകർഷിക്കാനായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി എലി പെരുച്ചാഴിയൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം ഇത് വെച്ചു കൊടുക്കേണ്ടത്. ബിസ്ക്കറ്റിന്റെ ഈ ഒരു സ്മെല്ല് അടിച്ചാൽ എലി പെരുച്ചാഴിയൊക്കെ ഈ ഒരു മിക്സ് വന്ന് കഴിക്കും. ഈ ഒരു മിക്സ് വയറിനുള്ളിലെത്തിയാൽ പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക. വീട്ടിൽ നിന്ന് മാത്രമല്ല കടകളിൽ നിന്നും തൊടിയിൽ നിന്നും ഒക്കെ എലി പെരുച്ചാഴി ഓടിപ്പോയിക്കൊള്ളും. ഞാൻ ചെയ്തു നോക്കി 100% റിസൾട്ട് കിട്ടിയ നല്ല ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.